കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിനടുത്ത് കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്ഥലം സന്ദർശിക്കാൻ എത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും നൂറോളം ആളുകൾ ചേർന്ന് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. കമ്പല്ലൂർ കയത്തുംകര എസ്റ്റേറ്റിലാണ് കരിങ്കൽ ക്വാറി ആരംഭിക്കാൻ നീക്കം നടത്തുന്നത്. എന്നാൽ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന ക്വാറിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സ്ഥലം സന്ദർശിക്കാൻ എത്തിയ തഹസിൽദാരെയും ബന്ധപ്പെട്ടവരെയും നൂറോളം ആളുകൾ ചേർന്ന് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. അവർ പരാതി തന്നാൽ അല്ലെങ്കിൽ ഒരു അപേക്ഷ തന്നാൽ അതിൽ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു ബാധ്യത അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. ഇപ്പൊ നിങ്ങൾ തന്ന പരാതി നമ്മൾ മുകളിലേക്ക് അതിന്റെ റിപ്പോർട്ട് അയക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇതിവിടെ അത്ര കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും പറ്റില്ല. ഇതിന് മറുപടി കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും വരാൻ പറ്റുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ കാണേണ്ടത് എന്താണ്? എത്ര ദൂരമുണ്ട്? ഈ പറയുന്ന വസ്തുക്കളിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് സർവേഷനോട് നിങ്ങളല്ല, ഞങ്ങൾക്ക് ഇതിന് തന്നതിന് മറുപടി കൊടുക്കണം. പരിശോധിച്ചിട്ട് നമ്മളെ പരിശോധിച്ചാൽ തെറ്റ് നമ്മൾ കണ്ടെത്തുക. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് ഉറപ്പു നൽകി തഹസിൽദാർ മടങ്ങി. ഈസ്റ്റഡേരി, വെസ്റ്റഡേരി എന്നീ രണ്ട് പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളത്തിന്റെ നീരുറവ ആരംഭിക്കുന്നത് കയത്തുംകര കുന്നിൽ നിന്നാണ്. ക്വാറി പ്രവർത്തിച്ചാൽ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങളുടെ ജീവിതമാണ് ബുദ്ധിമുട്ടിലാകുക എന്ന് മാത്രമല്ല, നൂറുകണക്കിന് കുടുംബങ്ങൾ പലായനം ചെയ്യേണ്ടിയും വരും. കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ ജിജി കമ്പല്ലൂർ കൺവീനറായും കുരുവിള ജോർജിനെ ചെയർമാനായും നിയോഗിച്ച് ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. പി കെ മോഹനൻ, ശിവദാസൻ കൊല്ലാട, സതീദേവി ടീച്ചർ, പി പി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.